ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 45 ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ താരം ശരിക്കും റസ്മിൻ ബായ് ആണ്. അപ്പോ റസ്മിൻ ബായ് ഒരു സംഭവം പറഞ്ഞത് ചീറ്റിപ്പോണ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ലൈവ് അപ്ഡേറ്റ് ഉണ്ടായത്. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാല് രാവിലെ തന്നെ സിബിൻ ഫുൾ ഡൗൺ ആണ്. രണ്ടു ദിവസമായിട്ട് സിബിൻ ഫുൾ ഡൗൺ തന്നെയാണ്. പക്ഷെ ഇന്നും രാവിലെ മുതൽ സിബിൻ അനങ്ങണില്ല, പോണില്ല, നടക്കണില്ല, മിണ്ടണില്ല, ഇതന്നെയാണ് പരിപാടി. അപ്പോ നമുക്കറിയാലോ സിബിനെ മറ്റേ പക്ഷെ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിന്റെ ആണോ കണ്ടെന്ന് എനിക്കറിയില്ല. മറ്റേ സൈക്കോളജിസ്റ്റ് വന്നിട്ട് കണ്ടു, എന്നിട്ട് സിബിൻ പുറത്തേക്ക് വന്നതും ഞാനിപ്പോ ഓക്കെയാണ്, ഒരാഴ്ച എങ്ങനെയും പോട്ടെ, എന്നെ ആൾക്കാർ പുറത്താക്കട്ടെ, അപ്പോഴേ ഞാൻ പോകുന്നുള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞു. അത് ഇന്നലെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ ഇന്നലെ സിബിൻ വന്നതും ഒക്കെ കാണിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് ഡൗൺ ആയതാണ് ഞാൻ കണ്ടത്. ഇന്ന് ഇനി ഇന്നത്തെ ആണോ ഇന്നലത്തെ ആണോ എനിക്കറിയില്ല. ഇന്ന് ഡൗൺ ആയി, പിന്നെയും അവിടെ മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സിബിന്റെ കാര്യം അപ്പൊ അങ്ങനെ സൈഡായിട്ട് പോകുന്നുണ്ട്, മെന്റലി ഡൗൺ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഉഷാറുള്ള ആളായിരുന്നു, നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മെന്റലി വീക്കായി. പക്ഷെ ആരോടും പരിഭവം പരാതിയൊന്നും ഇല്ല, വേറെ കുറച്ച് കാര്യങ്ങളും ട്രോമയിലേക്ക് പോകുമെന്നുള്ള പേടിയോണ്ടാണ് സിബിൻ ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ അതിന് ശേഷം അതിന് മുന്നേ അതിന്റെ ഇടയിൽ എന്താ സംഭവം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഗബ്രിയും ജാസ്മിനും ജബ്രികൾ തമ്മിലുള്ള സംസാരം ഉണ്ടായിരുന്നു. അതിൽ ജാസ്മിൻ പറയേണ്ടത് നിന്റെ ചില വർത്തമാനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിടിക്കണില്ല. അതിൽ ഗബ്രി ഒന്നും പറയണില്ല. അപ്പൊ അവർ തമ്മിൽ എന്താ നീ എന്നെ മടുത്തോ, എന്നെ മടുക്കുന്നോ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് അപ്പൊ എന്റെ ഒരു ഇത് ആലോചന വെച്ചിട്ട് ഇവർ തമ്മിൽ രണ്ടുപേരും പിരിഞ്ഞ് ഇനി ഗെയിം തുടങ്ങുമെന്നാണ് എനിക്ക് സംശയം. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലായിടത്തും അങ്ങനെ ഇങ്ങനെയായിട്ട് സൈഡിൽ രണ്ടുപേരും നടക്കുന്നു, പക്ഷെ കിട്ടുന്ന സമയത്ത് ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവം കണ്ടു. പിന്നെ ഇന്ന് ജാസ്മിന് ഫുള്ള് പനി. പക്ഷെ എല്ലാരും പറയുന്നത് ജാസ്മിന് പനി പിടിച്ചത് അൺഹൈജീൻ കാരണമാണെന്നാണ്. പക്ഷെ അറിയില്ല, ഞാൻ കാര്യപ്പെട്ടെ, ഇത് ഷൂട്ട് ലൊക്കേഷൻ ചെന്നൈയിലാണ്. പിന്നെ ഓൾറെഡി റസ്മിന് പനി ഉണ്ടായിരുന്നു, റസ്മിന്റെ കൂടെയാണ് ജാസ്മിൻ ഫുള്ള് നടന്നത്. അപ്പൊ പിന്നെ എന്തായാലും വൈറൽ പനിയാണെങ്കിൽ അത് പകരല്ലോ. അപ്പൊ ജാസ്മിൻ അതാവാം. കുറെ പേര് കമന്റ് ചെയ്യുന്ന കണ്ടു, എന്താ അൺഹൈജീൻ കൊണ്ടാണ്, ചെരുപ്പ് ഇടാഞ്ഞിട്ടാണെന്നൊക്കെ. മേ ബി ചെന്നൈയിലെ ക്ലൈമറ്റ് കൊണ്ടാവാം, പിന്നെ ഈ റസ്മിനുള്ള പനി വൈറൽ പനി അങ്ങോട്ട് പകർന്നതാവാം, അതുകൊണ്ടാവാം ജാസ്മിൻ ഫുൾ ഡൗൺ ആണ്. എന്തായാലും ജാസ്മിന് സുഖമായി, പണിയെടുക്കണ്ട, ഞാൻ കുറ്റം പറയല്ല. ജാസ്മിന് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ട്. ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു, കിച്ചൺ ഡ്യൂട്ടിയിൽ പോയി അടുക്കള പണിയെടുക്കേണ്ട ആവശ്യം വന്നില്ല ജാസ്മിന്. അതിന് പകരം ഡൗൺ ആയിട്ട് ഫുള്ള് കിടക്കുമായിരുന്നു. അപ്പോ ഗബ്രി വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, കഞ്ഞിയെ തോന്നുന്നുണ്ട്, ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റസ്മിൻ വന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല കെയറേഷ് ആയിട്ട് ഗബ്രി ഒപ്പം എന്തായാലും ജാസ്മിന്റെ കൂടെ. അത് നല്ല കാര്യം തന്നെയാണ്, കാരണം ഒരാൾ ഡൗൺ ആയി കിടക്കുമ്പോൾ ഒപ്പം നിന്ന് സഹായിക്കണം എന്നുള്ളത് അത് വലിയ കാര്യം. കാരണം നമ്മൾ ഇന്നലെ പൂജന്റെ വൈയായിക കണ്ടപ്പോൾ ശരണ്യ വന്ന് ഒപ്പം നിന്ന് ഫുള്ള് എന്താ പറയാ സഹായിക്കുന്നതും, നമ്മള് സാരില്ല പറഞ്ഞ നമ്മളൊരു സ്ട്രെങ്ത് കൊടുക്കുന്നതും, ഇമോഷണലി സ്ട്രെങ്ത് കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ തന്നെ ഒരു നല്ല കേസ്. ജാസ്മിന് വേണ്ടിട്ട് ഇപ്പൊ ആരും ഉണ്ടാവില്ലല്ലോ എന്തായാലും സഹായിക്കാൻ. അപ്പൊ ഗബ്രി വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം ജാസ്മിൻ ഇപ്പോ ഉഷാറാവാനുള്ള ഒരു പരിപാടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നെ മെഡിക്കൽ റൂമിൽ പോയി തോന്നുന്നു, കാരണം പനി കാരണം മെഡിക്കൽ റൂമിൽ പോയി എന്നാണ് പിന്നെ ഞാൻ കണ്ടത്. അതിനുശേഷം ജാസ്മിൻ എവിടെയും കണ്ടില്ല, പിന്നെ ലിവിംഗ് റൂമിലൊന്നും എവിടെയും ഫുള്ള് കണ്ടില്ല, അവിടെ കിടപ്പിൽ തന്നെയായിരുന്നു. വേറെന്താന്ന് വെച്ചാല് നോറന്റെ കാര്യം. നോറ എന്താന്ന് വെച്ചാല് ജാൻമണി പോയത് കൊണ്ട് ആ ഗ്യാപ്പില് ജാസ്മിനെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. എല്ലായിടത്തും പോയിട്ട് ജാസ്മിനെ കുറ്റം പറഞ്ഞ കുറെ സീനൊക്കെ കണ്ടു. ജാസ്മിനെ കുറ്റമല്ല, ജാസ്മിന്റെ ടോപ്പിക് എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാലല്ലേ ജാസ്മിന് അത് കേൾക്കുള്ളൂ, എന്നിട്ട് ജാസ്മിൻ നോറയായിട്ടുള്ള അടി ഉണ്ടാക്കാനൊക്കെ നടക്കുള്ളൂ. അങ്ങനെയല്ലേ നോറയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുക. ഭയങ്കര ബുദ്ധിമാനായ ഒരു പെൺകുട്ടിയാണ് നോറ. അപ്പൊ നോറയ്ക്ക് ഇങ്ങനെ സംഭവം കിട്ടണമെങ്കിൽ ജാസ്മിൻ വേണം, അല്ലെങ്കിൽ ഇപ്പൊ ഇനി ജിൻഡോ ആണുള്ളത്. അപ്പൊ ജിൻഡോന്റെ സംഭവം നമ്മൾ ആ ഒരു കേസിലേക്ക് വരാം. റസ്മിനും ജിൻഡോ ഒക്കെ ഉള്ള സംഭവങ്ങൾ അത് അടുത്തേക്ക് വരാം. അപ്പൊ ഇതാണ് സംഭവം ഉണ്ടായത്. പിന്നെ അടുത്തത് വന്നത് മോർണിംഗ് ടാസ്ക് ആണ്. ആ മോർണിംഗ് ടാസ്ക് ആണ് ഇന്ന് ഏറ്റവും വലിയ സംഭവം നടന്നത്. മോർണിംഗ് ടാസ്കിലുള്ള ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാല് ഒരാളെ കുറിച്ച് നോണ പറയാൻ, അതായത് ഏതെങ്കിലും കണ്ടസ്റ്റന്റിനെ കുറിച്ച് നോണ പറയാം. അതായത് ഇപ്പൊ ഒരാൾ നല്ലതാണെങ്കിൽ അതിന് ഒരാൾ നല്ല ആളാണെങ്കിൽ അതിന് അയാളുടെ ചീത്ത പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞു നോണ പറയുന്നു. അപ്പൊ ഇതില് ശ്രീരേഖ ജിൻഡോനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു, നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല കുത്തി കുത്തിയിട്ടാണ് ശ്രീരേഖ പറഞ്ഞത്. അത് കഴിഞ്ഞ് സായി ഗബ്രീനെ കുറിച്ച് പറഞ്ഞു, അത് എന്താ ഒരു വാട്ടർ തീം പാർക്കിന്റെ കഥകളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഗബ്രീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഗബ്രി എവിടെയും ഇടപെടില്ല, പക്ഷെ ഇടപെടും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അതായത് നോണ പറയാണ് ഇടപെടില്ല എന്നുള്ള നോണ പറഞ്ഞു, പക്ഷെ ഇടപെടും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ പേര് റസ്മിന്റെ പേര് പറഞ്ഞു, അപ്സരന്റെ പേര് പറഞ്ഞു, അങ്ങനെ കുറെ പേര് ഈ ഒരു ടാസ്കിൽ അവരെ കുറിച്ചുള്ള നുണകൾ പറഞ്ഞു. ഒക്കെ നല്ലതും ചീത്തതൊക്കെ ആയിട്ടുള്ള വശങ്ങളുണ്ട് എന്തായാലും. അപ്പോഴാണ് ജിൻഡോന്റെ പേര് വന്നത്. അപ്പൊ ജിൻഡോ അവിടെ ഒരു നുണ പറയാൻ മറപ്പെട്ടു. ജിൻഡോ പറഞ്ഞു ജിൻഡോ റസ്മിന്റെ പേര് പറഞ്ഞു. അതിന് മുന്നേ റസ്മിൻ ജിൻഡോനെയാണ് പറഞ്ഞത്. അതിനുശേഷം ജിൻഡോ അവസരം കിട്ടിയപ്പോൾ റസ്മിന്റെ പേര് പറഞ്ഞു.
അതില് പറഞ്ഞു റസ്മിന് അങ്ങനെ ഒരു റസ്മിന് ഒരു കത്ത് കിട്ടി. ആ കത്ത് കിട്ടിയതില് അർജുൻ ശ്രീതു കോംബോ സൂപ്പർ ഹിറ്റാന്നും ജബ്രികൾ ഒരു ഫ്ലോപ്പ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അത് അവരോട് പറഞ്ഞതേ ഇല്ല എന്ന് ജിൻഡു ഒന്ന് എടുത്തിട്ടു. അത് ഭയങ്കരമായ സംഭവം തന്നെയാട്ടോ. സോ എന്താ എനിക്ക് പറയാ, ജിൻഡോനെ എല്ലാരും ആദ്യത്തെ എപ്പിസോഡ് ആദ്യത്തെ ഒരു ആഴ്ചയിൽ തന്നെ നമ്മള് റിവ്യൂ ചെയ്തപ്പോ പറഞ്ഞാണ് ജിൻഡോനെ മണ്ടൻ മണ്ടൻ എന്ന് വിളിച്ചത്. പക്ഷെ നമ്മളത് ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. ഒരാളെ മണ്ടൻ പൊട്ടൻ മന്ദബുദ്ധി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് അത് വളരെ നീചമായ കാര്യമാണ്, നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ അതൊരു അഭിനയമായിരുന്നു എന്നുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലായ കാര്യമാണ് പിന്നത്തെ ആഴ്ചകളിൽ. അത് ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യണം, ഞാൻ മണ്ടനാണല്ലോ, ജിൻഡോ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കാഞ്ഞ വിളവനാണ്, കാഞ്ഞ ബുദ്ധിമാനാണ് എന്തായാലും ജിൻഡോ. ജിൻഡോ നൈസായിട്ട് ആ സംഭവം എടുത്തിട്ടു. ഇതിന് മുന്നേ തന്നെ ഒരു മോർണിംഗ് ടാസ്കില് ഇവരെല്ലാരും പ്ലാൻ ചെയ്ത് വന്നതാന്നുള്ളൊരു സംഭവം ഇറക്കിയിരുന്നു. എന്താ റസ്മിനും നോറ ജാസ്മിൻ ഗബ്രി ഒക്കെ പറഞ്ഞു. പക്ഷെ ആ സമയം പിന്നെ അതങ്ങനെ പോയി. പിന്നെ ഇപ്രാവശ്യം അത് നോണ ടാസ്കിൽ വന്നപ്പോൾ നോണ പറയുന്ന അപ്പൊ അങ്ങനെ പറഞ്ഞു റസ്മിൻ അങ്ങനെ ഒരു പേപ്പർ കിട്ടി, ഇവരെ കോംബോ സൂപ്പറാണ്, ശ്രീതുൻ കോംബോ സൂപ്പറാണ്, മറ്റേത് ഫ്ലോപ്പാണ്, ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞതേ ഇല്ല എന്നുള്ള രീതിയിലാണ് ജിൻഡോ പറഞ്ഞത്. അതിന്റെ അർത്ഥം റസ്മിൻ അത് പറഞ്ഞു എന്നാണ്. അപ്പോഴത്തേക്ക് റസ്മിന്റെ ഒക്കെ ആകെ ഫേസ് മാറി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, റസ്മിൻ രണ്ടു ദിവസം ഹോസ്പിറ്റൽ കേസായിട്ട് പുറത്തു പോയപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് എല്ലാരും പറയുന്നത്. അത് എന്താന്ന് നമുക്കറിയില്ല. നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ സീസണിൽ നമുക്കറിയാം ആരൊക്കെയൊക്കെയോ ഒരാൾക്ക് പുറത്തത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ള നമ്മൾ കേട്ടറിവുണ്ട്. നമുക്കത് ഒരു തെളിവുമില്ല, നമുക്ക് വെറും കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും റസ്മിൻ പുറത്തു പോയി വന്നപ്പോൾ റസ്മിന് കുറച്ച് വിവരങ്ങൾ കിട്ടി എന്നുള്ളതും റസ്മിൻ അങ്ങനെ ഒരു റസ്മിന് കിട്ടി എന്നുള്ളത് ജിൻഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് ജിൻഡോ എറിഞ്ഞിട്ടതാണോ അതോ വെറുതെ ആ ഒരു ടോപ്പിക് ഗെയിമാണ് എന്തായാലും ജിൻഡോ പിന്നെ അറിയാലോ മണ്ട ബുദ്ധിമാനായ മണ്ടനാണ്. അങ്ങനെയാണ് എല്ലാവരും ജിൻഡോനെ കൂട്ടുന്നത്. അപ്പൊ റസ്മിന്റെ ആ സംഭവം എടുത്തിട്ട് റസ്മിന് ആകെ ടെൻഷനിലായി. പിന്നെ ആ ഒരു സംഭവം പവർ ടീമിനോട് പറഞ്ഞിട്ട് അതിന് ശേഷം ഒരു ക്വാർട്ടർ റൂം ആ ട്രയൽ റൂം പോലെ ആ സംഭവം എടുത്തിട്ടു. അപ്പോഴെന്താന്ന് വെച്ചാല് റസ്മിൻ സീറ്റിൽ പോയാണ് ശരിക്കും ഉണ്ടായത്. റസ്മിൻ ആ സംഭവം എടുത്തിട്ടു. അങ്ങനെ റസ്മിൻ കുറെ വാദിക്കാൻ നോക്കി, ബിഗ് ബോസ് ക്രൂവിനെയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, ക്രൂവിനെ അങ്ങനെ പറയരുത്, ഞങ്ങളെ കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുപോയത്, കാറിന്റെ ഉള്ളിൽ നിന്നാണ് കണ്ണയച്ചത്, അതൊക്കെ ഇങ്ങനെ റസ്മിൻ നല്ല പറഞ്ഞു. അതായത് ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടിയിട്ട് റസ്മിൻ അങ്ങനെ പറയുക ചെയ്തു. പക്ഷെ ജിൻഡ നൈസായിട്ട് കുറെ ഉത്തരങ്ങൾ പറഞ്ഞു. എനിക്ക് രാവിലത്തെ ടാസ്ക് നോണ പറയുന്ന ടാസ്ക് ചെയ്യുന്നു, ഞാൻ അങ്ങനെ നോണ പറയുക ചെയ്തു, അതിൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ ഇവിടെയും പറയാം, റസ്മിൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ നിങ്ങളിതിന് മുന്നേ ഇതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ചോദിച്ചു ജിൻഡോ ചോദിക്കുന്നത് ഏത് ടാസ്ക്കാണ്, ഇതിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ ആവാം എന്നേ പറഞ്ഞിട്ടുള്ളു, പുറത്തൊന്നും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം, അതായത് ബിഗ് ബോസുകാര് പറഞ്ഞുവെന്നോ അങ്ങനെ കിട്ടിയെന്നോ ഇങ്ങനെയൊന്നും കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ജിൻഡോ എന്താന്ന് വെച്ചാൽ നൈസായിട്ട് അങ്ങനത്തെ ആ ഒരു കാര്യം നൈസായിട്ട് ക്ലിയർ ചെയ്തു. പിന്നെ സാക്ഷികളെ വരാൻ വിളിച്ചപ്പോ അർജുൻ ഉണ്ടായിരുന്നത്, അർജുനും പറഞ്ഞു എന്നെ മുന്നേ അത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പോ ഇങ്ങനെ സംഭവം എന്തായാലും ആ സമയത്ത് റസ്മിൻ ചീറ്റിപ്പോയി, റസ്മിന്റെ ആ ഒരു സംഭവം വില പേശിയില്ല, ആ സംഭവം നടന്നില്ല. അപ്പോഴാണ് നോറ വിചാരിച്ച ആ എന്റെ ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും, സ്ക്രീൻ സ്പേസ് കിട്ടില്ലെന്ന്. അതിന്റെ ഇടയ്ക്ക് നോറ ഒരു ആവേശം ഇല്ലാതെ ഞങ്ങൾ രണ്ടു കൊല്ലം മുന്നേ ബർത്ത്ഡേക്ക് പോയിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ടെന്നൊക്കെ ചിലപ്പോ ഇയാള് വന്ന് പറയും എന്നുള്ള രീതിയിൽ നോറ പറഞ്ഞു. അപ്പോഴേക്കും ചിന്ത പറഞ്ഞു നീ എന്തിനാ ആ സംഭവം എടുത്ത് പറഞ്ഞ കാര്യം എന്നുള്ള പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും പിന്നെ ഡൗട്ടായി, റസ്മിൻ അത് നോണ പറഞ്ഞതാണ്, റസ്മിൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമായി പിന്നെ എല്ലാവരും. കാരണം ഈ ഒരു സമയത്ത് നോറേന്റെ ഫോട്ടോ വന്നു എന്ന് എങ്ങനെയാണ് നോറ അറിഞ്ഞത്, അതൊന്നും ഒരിക്കലും ചിന്തിക്കാൻ നമ്മളൊന്നാണെങ്കിൽ നമ്മളിപ്പോ ഞാനിപ്പോ ബിഗ് ബോസ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കില്ല. ഞാൻ എന്താ വിചാരിക്കുക, അതിന്റെ ഉള്ള ടാസ്ക് കളിക്കാൻ നടക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് നോറ ആ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിപ്പോ എന്താ റസ്മിന് പുറത്തെ കാര്യങ്ങൾ ന്യൂസ് കിട്ടി, നോറേന്റെ നോറയും ജിൻഡുമായിട്ടുള്ള ഫോട്ടോ വന്നു, അർജുൻ ശ്രീതു കോംബോ സൂപ്പർ ഹിറ്റാണ്, ജബ്രികൾ ഫ്ലോപ്പ് ആണ് എന്നുള്ള കാര്യങ്ങൾ റസ്മിൻ അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് അവിടെ പിന്നെ ഫുൾ സംസാരം ഉണ്ടായത്. അതെന്തായാലും റസ്മിൻ പെടുക തന്നെ ചെയ്തു. റസ്മിൻ എന്താ വിചാരിച്ചത്, റസ്മിൻ കുറെ സപ്പോർട്ട് ചെയ്യാൻ നോക്കി, അതായത് ബിഗ് ബോസുകാരെ നിങ്ങൾ എതിർത്ത് പറയാണ് അങ്ങനെ പറയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ജിൻഡോനെ ഒന്ന് ആക്കാൻ നോക്കി. പക്ഷെ ജിൻഡോ അതിനൊന്നും വീണില്ല, ജിൻഡോ നൈസായിട്ട് അതൊക്കെ തള്ളിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ നോണ ടാസ്ക് വന്നു അത് പറഞ്ഞു, പിന്നെ പേപ്പർ ചോദിച്ച കാര്യം അപ്സരേന്റെ കാര്യം എഴുതാൻ വേണ്ടിയിട്ടാന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു. അപ്പൊ റസ്മിന്റെ ആ ഒരു സംഭവം ആ മോർണിംഗ് ടാസ്കിൽ ഭയങ്കര ഇഷ്യൂ തന്നെയായി. നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നതൊക്കെ ഒരു ഭയങ്കര ക്രെഡിബിലിറ്റിനെ ബാധിക്കും. പക്ഷെ അങ്ങനെയൊന്നും ശരിക്കും ഇല്ലാത്ത കാര്യം എന്നാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം നമ്മൾ ഇപ്പൊ ഒരാള് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കണ്ണ് കെട്ടിയിട്ടൊക്കെ കൊണ്ടുപോയത് ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇവരുള്ള കാര്യം ഇപ്പൊ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും. അത് ജിൻഡോ ഒരു നൈസായിട്ടൊന്ന് എറിഞ്ഞിട്ട് കൊടുത്തതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. റസ്മിൻ അതിൽ കറക്റ്റായിട്ട് വീണും ചെയ്തു. കാരണം അതിന് ആ ഒരു പ്രശ്നം പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തിരുത്താൻ വേണ്ടിയിട്ട്
ആണ് റസ്മിൻ ആ കോർട്ട് റൂം ട്രയൽ റൂം ഒക്കെ വെച്ചത്. അപ്പൊ അതിലും തേഞ്ഞൊട്ടി പോവാണ് ചെയ്ത് റസ്മിൻ. അല്ലെങ്കിലും ജിത്തുബായും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു റസ്മിന്റെ വിചാരം ബിഗ് ബോസിന്റെ ഹെഡ് ആണോ എന്നാണ് റസ്മിന്റെ വിചാരം. പക്ഷെ നൈസായിട്ട് അതും ഒന്ന് പോയി. അങ്ങനെ അപ്പൊ ഇതാണ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ഉണ്ടായത്. അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇനി ഇന്നത്തെ രാത്രിയത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഇന്ന് എന്തൊക്കെയോ ടാസ്ക് കണ്ടു, പ്രൊമോ ഉണ്ട്, പിന്നെ ഞാൻ വേറെ ന്യൂസ് കേട്ടു സിജോ ഇന്ന് കയറും, അതായത് ഇന്ന് ലൈവ് ആയിട്ട് അതിന് ചൊവ്വാഴ്ച ഒന്ന് കയറും, നാളത്തെ എപ്പിസോഡിൽ സിജോ കയറുന്ന വരുന്ന് കാണുന്നുണ്ട് അറിയില്ല. പിന്നെ അതേപോലെ സിബിന്റെ പിന്നെ അതേപോലെ ന്യൂസ് വന്നു, അതില് ലിവിംഗ് റൂമിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സിബിൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് റൂമിക്ക് മീൻസ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരും, രണ്ടു ദിവസത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി, മിക്കവാറും ഹോസ്പിറ്റലിലാവും. പിന്നെ സിബിന്നിന് ഇപ്പൊ പുറത്തെ ന്യൂസ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. പക്ഷെ സിബിന്റെ എല്ലാരും ഞാൻ കണ്ടത് കൂടുതൽ കമന്റ്സ് കണ്ടത് എന്താ വെച്ചാൽ സിബിൻ വിചാരിച്ചത് ഞാനിവിടെ സിബിൻ സ്റ്റാർ ആവും, ജാസ്മിനും ഗബ്രിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ആവും എന്നാണ്. പക്ഷെ പെട്ടെന്ന് ജാസ്മിനും ഗബ്രീനെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടം പറഞ്ഞപ്പോൾ സിബിനെ കുറ്റം പറഞ്ഞപ്പോൾ സിബിൻ ആകെ ഡൗൺ ആയി. കാരണം സിബിൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യുന്ന ഗെയിമിന് തെറ്റാണോ എന്നുള്ള രീതിയിലാണ് സിബിൻ ചിന്തിക്കുന്നതാണ്. സിബിന്റെ എന്താന്ന് അറിയണം എന്നുള്ള രീതിയിലാണ് ഞാനത് കേട്ടത്. അതായത് സിബിൻ വിചാരിക്കുന്നത് പുറത്ത് എന്നെ കുറിച്ച്, അതായത് സിബിനെ കുറിച്ച് എന്താണ് ഒരു ഒരു സംഭവം കണ്ടന്റ് പോകണമെന്നുള്ളത് സിബിൻ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി അത് കിട്ടോ ഇല്ലെന്ന് അറിയില്ല. കാരണം ഇപ്പൊ എല്ലാം പുറത്തു പോയി കിട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. റസ്മിന്റെ കാര്യം അതേ പോയി, റസ്മിന്റെ വെറുതെ ഒരു അനാവശ്യ കാര്യം അത് ആ ടോപ്പിക് അപ്ലൈ വിട്ടിയെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ല. റസ്മിന്റെ ആ ഒരു വിചാരം ആ ഒരു കോർട്ട് റൂമിൽ പറഞ്ഞത് പരിഹാരം ഉണ്ടാക്കാനൊന്നല്ല, ജസ്റ്റ് റിക്വസ്റ്റ് ആണ്, ഈ ടോപ്പിക് ഇനി ഇവിടെ എടുത്ത് ഇടരുത് എന്നുള്ള രീതി മാത്രമേ റസ്മിൻ അത് പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയില്ല ഇനിയിപ്പോ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ രാത്രിയത്തെ എപ്പിസോഡിൽ കണ്ടിട്ട് ഇനി ബാക്കി പറയാം കേട്ടോ.